നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് പോലീസ് കൂട്ടുനിന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തി പോലീസ് നോക്കുകുത്തിയായി നിൽക്കുന്നതിൽ പ്രതിഷേധിച്ച് പ്രതീകാത്മകമായി വാഴയുമായാണ് മാർച്ച് നടത്തിയത് പ്രകടനം പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടയുകയും പിന്നാലെ ജലപീരങ്കി ഉപയോഗിക്കുകയും ചെയ്തു ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ അധ്യക്ഷത വഹിച്ചു മുഖ്യമന്ത്രിക്ക് കുറ്റവാളികളുടെ മനോനിലയാണെന്നും അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുന്നതിലപ്പുറം കേരളത്തിലെ ഇടത് യുവജന സംഘടനയ്ക്ക് ഒരു പണിയുമില്ലെന്നും ഷജീർ പറഞ്ഞു സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ നെയ്യാറ്റിൻകര പ്രമോദ് നീതു വിജയൻ സംസ്ഥാന സെക്രട്ടറിമാരായ അനൂപ് പാലിയോട് രജിത് രവീന്ദ്രൻ അമിത് തിലക് തുടങ്ങിയവർ നേതൃത്വം നൽകി അതേസമയം പോലീസ് നോക്കുകുത്തിയായി മാറിയെന്നാരോപിച്ചായിരുന്നു വാഴനടിയിൽ പ്രതിഷേധം വെള്ളയമ്പലത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം മാനവീയം വീതിക്ക് സമീപം ബാരിക്കേഡ് കെട്ടി പോലീസ് തടയുകയും ചെയ്തു ബാരിക്കേഡ് മറച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെയായിരുന്നു പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് പോലീസും പ്രവർത്തകരുമായി ഉന്തും തള്ളും കയ്യേറ്റവും ഉണ്ടായി അതേസമയം പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കോൺഗ്രസ് പ്രവർത്തകരെ കാണാനെത്തിയ തന്നെ ആക്രമിച്ചത് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണെന്ന് എൽദോസ് കുന്നപ്പിള്ളിൽ എം പെരുമ്പാവൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൂടി കാണിക്കാനെത്തിയ കെ എസ് യു പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചിരുന്നു ഇതിൽ സാരമായി പരിക്കേറ്റ നോയൽ എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ നോയലിന് ചികിത്സ നൽകാൻ പോലീസ് വിസമ്മതിച്ചതായി എൽദോസ് കുന്നപ്പിള്ളിൽ പറഞ്ഞു തുടർന്ന് താൻ പോലീസ് സ്റ്റേഷനിലെത്തി നോയലിനെ ബലമായി കൊണ്ടുവന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അദ്ദേഹത്തിനെ ആശുപത്രിയിൽ എത്തിച്ച് പരിശോധിക്കുന്ന സമയത്താണ് ഒരു ഡിവൈഎഫ്ഐ കാരൻ കാഷ്വാലിറ്റിയിലെത്തി വീഡിയോ എടുത്തത് ചോദ്യം ചെയ്തപ്പോൾ ജീവൻ രക്ഷാ പ്രവർത്തകനാണെന്നാണ് പറഞ്ഞത് തുടർന്ന് ഇയാളെ പറഞ്ഞു വിട്ടു ഇയാൾ പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു സംഘം ആളുകൾ ആശുപത്രിയിലെത്തി ആക്രമണം നടത്തിയെന്നും എം എൽ എ പറഞ്ഞു പ്രാദേശിക സി പി എം നേതാവിന്റെ മകന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആശുപത്രിയിലെത്തിയത് ഇരുപതോളം ബൈക്കുകളിലാണ് ഈ ഒരു സംഘം എത്തിയത് എല്ലാ ബൈക്കിലും മൂന്ന് പേർ വീതമുണ്ട് അവരുടെ കൈകളിൽ ഇരുമ്പു വടികളും അടക്കമുണ്ടായിരുന്നു അവർ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കാൻ തുടങ്ങി തടയാനെത്തിയ തന്നെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പിടിച്ച് താഴെയിടുകയും തല്ലാൻ വടിയുമായി എത്തുകയും ചെയ്തു ആ സമയത്ത് എന്റെ ഡ്രൈവറാണ് അവരെ തടഞ്ഞത് ഡ്രൈവറെ മാരകമായി ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു എൽദോസ് കുന്നപ്പിളിയിൽ പറഞ്ഞു ഡിവൈഎഫ്ഐയുടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു മർദ്ദനം അവരുടെ വീഡിയോ ദൃശ്യങ്ങളും ഇവിടെയുണ്ട് നിയമ നടപടികൾ ആരംഭിച്ചു എൽദോസ് കുന്നപ്പിള്ളിയിൽ എം എൽ എ പറഞ്ഞു അതേസമയം തന്നെ നവകേരള സദസ്സിനെ പ്രതിഷേധിക്കാനായിട്ട് എത്തിയ പ്രതിപക്ഷ നേതൃത്വത്തെ ഇത്തരത്തിൽ കയ്യേറ്റം ചെയ്യുന്ന പോലീസിന്റെ അനാസ്ഥക്കെതിരെയാണ് പ്രതിപക്ഷ സംഘടനകൾ രംഗത്ത് വരുന്നത് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചാൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും കയ്യേറ്റവും ഒക്കെ ചെയ്യുമെന്നാണ് പോലീസിന്റെ പെരുമാറ്റത്തിലൂടെ മനസ്സിലാകുന്നതെന്നാണ് പ്രതിപക്ഷവും ആരോപിക്കുന്നത്